പതിവായി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ നന്നായി പ്രാർത്ഥിക്കണമെന്നും കുരിശുവര, കുമ്പിടി എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന നമുക്കും പഠിക്കാം. പാഠം 13, കർത്തൃപ്രാർത്ഥനയും മറ്റു ലഘു പ്രാർത്ഥനകളും. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയായതിനാൽ ഇതിനെ കർത്തൃപ്രാർത്ഥന എന്ന് വിളിക്കുന്നു. ഈ പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമമായ വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം 6:9-13 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഇനി നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലി പഠിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. ഈ പ്രാർത്ഥന എല്ലാവരും പഠിച്ച് മനഃപാഠമാക്കണം. ഇനി നമുക്ക് ഇപ്പോഴും പ്രാർത്ഥിച്ച് ശീലമാക്കാവുന്ന ഏതാനും ചെറു പ്രാർത്ഥനകൾ പഠിക്കാം. ഇവയിൽ പലതും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളവയാണ്. നമ്മൾക്ക് സന്തോഷം വരുമ്പോൾ മനസ്സിൽ ഓർക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി. അതുപോലെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സിൽ ധ്യാനിക്കാം കുറിയലായസോൻ, കർത്താവേ കരുണ ചെയ്യണമേ. നമുക്ക് പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഊഷാന എന്ന് നമുക്ക് പറയാം, അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി നമുക്ക് ഇതുപോലുള്ള ചെറിയ ലഘു പ്രാർത്ഥനകൾ കൂടെ നോക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കുരിശ് വരച്ച് ഇനി പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലാം. കർത്താവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ സഹായിക്കണമേ, കർത്താവേ പാപിയായി എന്നോട് കരുണ തോന്നണമേ, ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, അടിയനിതാ അടിയനെ അയക്കണമേ, കർത്താവേ എന്നെ ഓർത്തുകൊള്ളണമേ. നമുക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാവുന്നതാണ്. ഇനി നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. കർത്തൃപ്രാർത്ഥനയും മറ്റു ലഘു പ്രാർത്ഥനകളും പഠിച്ച് ഞങ്ങൾ പതിവായി പ്രാർത്ഥിക്കും. ഇനി നമുക്കൊരു പാട്ട്. അതുപോലെയാണ് നാമം ദൈവത്തോട് സംസാരിക്കുന്നത്. നിന്റെ കൃപ മാത്രം ആവശ്യമായിരിക്കുന്ന ഈ അടിയാരുടെ അപേക്ഷകൾ തള്ളിക്കളയരുത് എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നല്ലൊരു പ്രാർത്ഥനയല്ലേ ഇത്? ഇനി ഈ പാട്ട് പാടുമ്പോൾ ശ്രദ്ധയോടെ അർത്ഥം ധ്യാനിച്ച് പാടുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പാട്ടുകൾ പാടും. ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഇനി പതിവ് പോലെ പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ പിതാവേ, ശ്രദ്ധയോടും ഭക്തിയോടും പ്രാർത്ഥിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്കങ്ങ് നൽകണമേ.